വണ്ടി വാങ്ങുമ്പോൾ എല്ലാവരും ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു ലോങ് ട്രിപ്പ് എന്നൊക്കെ പറയുന്നത്. എന്നാൽ ഈ ലോങ് ട്രിപ്പിനെ പകുതി വഴിക്ക് തടസ്സപ്പെടുത്തുന്ന ഒരു ചെറിയ വില്ലനുണ്ട്. സോ എല്ലാ വണ്ടി പ്രാന്തമാർക്കും വണ്ടി പ്രാന്തികൾക്കും പുതിയ പെപ്പിടോക്സിലേക്ക് സ്വാഗതം. പഞ്ചർ പഞ്ചർ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ചെറിയ കാര്യമാകാം, എന്നാൽ പലപ്പോഴും നമ്മുടെ റോട്ടിൽ നട്ടം തിരിച്ചിട്ടുള്ള ഒരു കാര്യമാകും പഞ്ചർ. ഇന്ന് പഞ്ചർ ഒട്ടിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമായിട്ടുണ്ട്. നിങ്ങളിൽ പലർക്കും അതറിയാം, എന്നാൽ അതറിയാൻ മേലാത്തവർക്കോ അല്ലെങ്കിൽ അതെങ്ങനെ ചെയ്യണം എന്ന് ഒരു ധാരണയും ഇപ്പോൾ ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. സോ പണ്ടത്തെ പോലെ പഞ്ചർ ഒട്ടിക്കാൻ വേണ്ടി നമ്മൾ പഞ്ചർ ഷോപ്പിൽ തന്നെ പോയി അവിടെ വന്ന് മറ്റേ നേരത്തെ നമ്മൾ കണ്ട പോലെ ട്യൂബൊക്കെ അഴിച്ച് വെളിയിൽ എടുത്തിട്ടുള്ള പഞ്ചർ ഒട്ടിയിലൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ പലതും ട്യൂബ്ലെസ് ആയതാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ വണ്ടികളിലും വരുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചർ ടൂൾ കിറ്റും വളരെ ലളിതമായിരിക്കാണ്. സോ ആകെ നിങ്ങൾക്ക് വേണ്ടത് ഈ മൂന്ന് സാധനങ്ങൾ മാത്രമാണ്. സോ ഇത് എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നുള്ളത് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഈ മൂന്ന് ഐറ്റംസ് വെച്ചിട്ട് എങ്ങനെ പഞ്ചർ ഒട്ടിക്കാമെന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് തന്നെ പഞ്ചർ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. ഭാഗ്യവശാൽ ചിലപ്പോൾ നമുക്ക് പഞ്ചറിൻ്റെ ആ ആണിയോ അല്ലെങ്കിൽ ആ കൊണ്ടുപോയ കമ്പിയോ നമ്മളതൊന്ന് ടയറൊന്ന് തിരിക്കുമ്പോൾ കണ്ടെന്ന് വരാം. ഇല്ലാത്ത പക്ഷം അങ്ങനെ കാണാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ചെറിയ ഷാമ്പും ഒരു ഉപ്പ് വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് പതപ്പിച്ചിട്ട് ഒന്ന് ഒഴിച്ച് നോക്കുമ്പോൾ, നമ്മൾ പഞ്ചർ ഷോപ്പിലൊക്കെ പോയി എല്ലാം കണ്ടിട്ടുണ്ട്, അങ്ങനെ പതപ്പിച്ച് ഒഴിച്ച് നോക്കുമ്പം കോമൾ എവിടെ വരുന്നോ അവിടെ നോക്കി നമുക്ക് പഞ്ചർ കണ്ടുപിടിക്കാം. പഞ്ചർ കണ്ടുപിടിച്ച ശേഷം എങ്ങനെ ഇവ ഈ രണ്ട് സാധനങ്ങളും ഈ ചെറിയ സ്റ്റിക്ക് ഉപയോഗിച്ച് എങ്ങനെ പഞ്ചർ ഒട്ടിക്കാമെന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് തന്നെ നമുക്ക് ടയറിൽ പഞ്ചർ എവിടെയാണെന്നൊന്ന് നോക്കുക. ഏ ഒരു നൈസ് ആണി ഇരിപ്പുണ്ട്. സാധാരണ ആണിത് ഈ ഇത് കയറിയിരുന്നാൽ നമുക്ക് കൈകൊണ്ട് പറിച്ചെടുക്കാൻ ലേശം ബുദ്ധിമുട്ടാവും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മിക്കവാറും നമ്മുടെ വണ്ടിയിലൊക്കെ ഒരു ടൂൾ കിറ്റ് കാണും, അതല്ലെങ്കിൽ വണ്ടിയുടെ താക്കോല് തന്നെ കാണും. ആ താക്കോല് വെച്ചിട്ട് നൈസായിട്ട് നമുക്ക് ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ ഇവനിങ്ങ് പോരും. സോ ദേ ഇത് പോന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ആണിയെ നമ്മളെടുത്ത് മാറ്റി വെച്ചു, നമ്മുടെ താക്കോലും മാറ്റി വെച്ചു. ഇനി ഈ ടൂൾ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ഈ ഹോളിലേക്ക് നമുക്ക് ഈ പറയുന്ന നമ്മുടെ ആ ഒരു റബ്ബറിൻ്റെ സ്ട്രിപ്പ് കയറ്റാൻ പറ്റില്ല. അത് മാത്രമല്ല ഇതിൻ്റെ നമ്മൾ വലിച്ചെടുക്കുമ്പം ഇതിൻ്റെ എന്തെങ്കിലും അംശങ്ങൾ ഈ ഹോളിനുള്ളിലുണ്ടെങ്കിൽ അതും കൂടെ വൃത്തിയാക്കണം. അതിനാണ് നമ്മൾ ഈ ടൂൾ ഉപയോഗിക്കുന്നത്. ഇതിന് സൈഡ് കണ്ടാലും അറിയാം ഇവിടെ ഇതിന് റഫാണ്. സോ ഇത് സൈഡും അങ്ങ് അറ്റത്തുള്ള പിന്നെ ബാക്കി എന്തെങ്കിലും അംശങ്ങളുണ്ടെങ്കിൽ അതും പറയുന്നതായിരിക്കും. കാണുന്നത്ര എളുപ്പമല്ല. അത്യാവശ്യം നമ്മൾ ഇതിൻ്റെ മേലെ ഇത്തിരി ബലം പ്രയോഗിക്കുക തന്നെ ചെയ്യണം ഇങ്ങനെ നടത്തോട്ട് പോകണമെങ്കിൽ. സോ ഇത് വെച്ച് നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് അകത്ത് കയറ്റുക. ചെറിയ പണിയല്ല കേട്ടോ. നമ്മൾ സാധാരണ പഞ്ചർ ഒട്ടിക്കാൻ ചെല്ലുമ്പോൾ അവിടുത്തെ ഏട്ടന്മാർ ഇത് കയറ്റി പെട്ടെന്ന് വലിക്കുന്നതിന് 100 രൂപ മേടിക്കുന്നതെന്ന് പലപ്പോഴും പരാതി പറഞ്ഞിട്ടുള്ളവരാണ്, ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇതിനകത്തോട്ട് വലിച്ച് കയറ്റുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ലെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. സോ ഇത് നന്നായിട്ട് ഇവിടെ കയറ്റുക. ഈ ഹോള് നല്ല വൃത്തിയായിട്ട് ഒരു ഹോളായി കഴിയുമ്പോഴേക്കും ഇത് ഊരി നൈസായിട്ട് തിരിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ ഒരു നല്ല ഹോൾ വന്നിട്ടുണ്ട്. ഈ ടൂൾ നമ്മൾ മാറ്റി വെക്കുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ മെയിൻ താരം ഇതാണ്. ഈ ടയറിലെ ഹോള് അടയ്ക്കുന്ന നമ്മുടെ മെയിൻ താരം എന്ന് പറയുന്നത് ഇതൊരു സ്റ്റിക്കി റബ്ബർ സ്ട്രിപ്പാണ്. ഇത് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടും, നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ കിട്ടും, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഇതെല്ലാം മേടിക്കാൻ കിട്ടുന്നതാണ്. സോ ഇതിൽ നിന്നൊരു സ്ട്രിപ്പ് അടത്തിയെടുത്തിട്ട് നമുക്ക് ഈ ഹോള് അടയ്ക്കാം. സോ ഓൾറെഡി നമ്മൾ നേരത്തെ ഒരു സ്ട്രിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ടൂൾ, ഫിനിഷിംഗ് ടൂൾ എന്നൊക്കെ പറയാം. സോ ഇതിനകത്തോട്ട് നമ്മളിത് ഈ സ്റ്റിക്കി റബ്ബർ ഇങ്ങനെ ഒന്ന് കയറ്റിയിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ ഒന്ന് വലിച്ചെടുക്കുക. വലിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും ഏകദേശം ഇങ്ങനെ ഇരിക്കും. അതിനുശേഷം ഈ ഹോളിലേക്ക് നമ്മൾ ഇവനെ അങ്ങനെ വെച്ചിട്ട് വീണ്ടും ശ്രമദാനമാണ് മക്കളെ, അത്ര എളുപ്പത്തിൽ കയറൂല. സോ നല്ല ശ്രമദാനത്തിന് ശേഷം നമ്മൾ ആ സ്റ്റെപ്പ് അകത്ത് കയറ്റിയിരിക്കുകയാണ്. ബട്ട് കയറ്റുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ഫുൾ അകത്ത് കയറേണ്ട കാര്യമില്ല, ഒരു 3/4 വെളിയിൽ നിന്നാൽ. ഇനി ഇത് അകത്ത് കയറ്റിയതിന് ശേഷം നല്ല ശക്തിയോടെ ഇതിനെ അങ്ങ് തിരിച്ച് വലിച്ചെടുക്കുക. വലിച്ചെടുത്ത് കഴിയുമ്പം നമ്മുടെ ടൂൾ ഫ്രീ ആകും. ആ സമയം ഈ കാണുന്ന റബ്ബർ സ്ട്രിപ്പ് ആ ഒരു പഞ്ചർ ഉണ്ടായതിന് ആ സ്ഥലം ഫില്ല് ചെയ്യുകയും ചെയ്യും. ദെൻ ഈ എക്സ്ട്രാ വരുന്ന ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് വണ്ടി ഓടുന്നതിനനുസരിച്ച് ഇവിടേക്ക് നമ്മുടെ ഈ ടയറിൻ്റെ കൂടെ ഒട്ടിച്ചേർന്ന് വന്നോളും. ഈ പഞ്ചർ ഒട്ടിച്ചതിന് ശേഷം കാറിലാണെങ്കിൽ നമുക്ക് ഇത് വളരെ എളുപ്പമായിട്ട് ഇനിയിപ്പം
മിഡ്വേയിൽ ആണെങ്കിൽ പോലും ഇൻഫ്ലേറ്റ് ചെയ്യാനുള്ള ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഇപ്പോൾ ഉണ്ട്. കാറിൽ നമുക്ക് ടയർ ഇൻഫ്ലേറ്റർ പല കമ്പനികളും ഇപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓൺലൈനിലോ ഓഫ് മാർക്കറ്റിലോ നമുക്കിത് മേടിക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് നമ്മുടെ വണ്ടിയിലൊരു നോർമൽ 12 വോൾട്ട് ചാർജ് സോക്കറ്റിൽ ഘടിപ്പിച്ചതിന് ശേഷം ഈസി ആയിട്ട് നമുക്ക് കാറിൻ്റെ ടയർ ഇൻഫ്ലേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ടു വീലേഴ്സിൽ ഇത്രയും വലിയൊരു ബാറ്ററി ബാക്കപ്പ് ഇല്ലാത്തതിനാൽ വണ്ടിയുടെ ബാറ്ററിയിൽ നിന്ന് കണക്റ്റ് ചെയ്ത് ടയർ ഇൻഫ്ലേറ്റ് ചെയ്യാനുള്ള സിസ്റ്റങ്ങൾ ഇപ്പോഴും പരിമിതമാണ്. അങ്ങനെ പല സിസ്റ്റങ്ങളുണ്ട്, എന്നാൽ അത് അത്രയും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മുടെ ബാറ്ററിയുടെ ഹെൽത്തിനെയും ഒക്കെ നന്നായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട്, അതുകൊണ്ട് തന്നെ ഒരു വൺ ടൈം യൂസിനായിട്ട് നമുക്ക് ചെറിയ ബോട്ടിലുകളിൽ ഫ്രഷർ എയർ ഒറ്റത്തവണ യൂസിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്, അത് യൂസ് ചെയ്യാം. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് നമ്മൾ കാറിൻ്റെ ടയർ ഇൻഫ്ലേറ്റ് ചെയ്താൽ പോലും അത് വെച്ച് ഫുൾ ടൈം ഓടാമെന്ന് വിചാരിക്കരുത്. കറക്റ്റായിട്ട് ഒരു ടയർ ഷോപ്പിൽ ചെന്നിട്ട് അല്ലെങ്കിൽ പ്രഷർ ചെക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ചെന്നിട്ട് നമ്മുടെ കാറിനോ അല്ലെങ്കിൽ ബൈക്കിനോ വേണ്ട കറക്റ്റ് പ്രഷറും നമ്മളതിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് അല്പം കൂടാം കുറഞ്ഞേക്കാം, സോ അവിടെ പോയി അത് ചെക്ക് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ ഇതാണ് ഒരു ട്രിപ്പിനൊക്കെ ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ വഴി വെച്ച് പെട്ടെന്ന് പഞ്ചർ ഉണ്ടായാൽ എങ്ങനെ അതിനെ നേരിടാം എന്നുള്ളൊരു DIY വീഡിയോ. ഇനിയും എത്തരത്തിലുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമെന്നുള്ളത് ഞങ്ങളെ കമൻസിലൂടെ അറിയിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് മലയാളം ഡ്രൈവ് പാക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് ടൈം ബാംഗ്ലൂരിൽ ഓഫീസിൽ നിന്ന് പണിയെടുക്കുന്ന പെപ്പയോടൊപ്പം ദിസ് ഇസ് ക്രെഡിറ്റ് സൈനിങ് ഔട്ട്.